ത്രിയക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയമുള്ളവരെ, ഏത് ഭാഷയിലാണെങ്കിലും മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുവാൻ കഴിവുള്ള കലയാണ് സംഗീതം. ശിശുർവേദി, പശുർവേദി, വേദി, ഗാനരസംഭാനി എന്ന സംസ്കൃത ശ്ലോകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ശിശുവിനും പശുവിനും മാത്രമല്ല, സർപ്പത്തിന് പോലും സംഗീതം പ്രിയമാണ് എന്നുള്ളതാണ്. പുരാതന ഇസ്രായേലിന്റെ ആരാധനാ ജീവിതത്തിൽ സംഗീതത്തിന് വളരെയേറെ പ്രാധാന്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ റമ്പാൻ പാട്ടുകളും വടക്കൻ പാട്ടുകളും ക്രൈസ്തവ സമൂഹത്തിൽ നിലനിന്നിരുന്നതായ ഒരു കാലഘട്ടത്തിൽ മോശവത്സര ശാസ്ത്രിയാരും കെ വി സൈമൺ സാറും സാധു കൊച്ചുകുഞ്ഞുപദേശിയുമൊക്കെ നൽകിയതായ സംഭാവന നമുക്കൊരിക്കലും വിസ്മരിക്കുവാൻ സാധിക്കുകയില്ല. വിദേശ മിഷണറിമാരുടെ ആഗമനത്തോടുകൂടി പാശ്ചാത്യ സംഗീതം, പാശ്ചാത്യ ഗീതങ്ങൾ ഇവയൊക്കെ നമുക്ക് ലഭിച്ചു. അവയുടെ പരിഭാഷകൾ നമുക്ക് ലഭ്യമായി. സംഗീതം നമുക്കറിയാം, സംഗീതം സൗഖ്യദായകമാണ്, സംഗീതം ആനന്ദദായകമാണ്, സംഗീതം നമുക്ക് ജീവദായകവുമാണ്. ഈ കോവിഡ് കാലത്ത് കേരളത്തിലെ അകത്തും പുറത്തും ഉള്ള സംഗീത പ്രേമികളെ കോർത്തിണക്കി കിടങ്ങന്നൂർ സെന്തോ മാർത്തോമ യുവജന സഖ്യം യേശു എൻ സ്വന്തം ഹാലലുയ എന്ന പാട്ട് പാടുന്നു. അന്ധയായ ഫാനി ക്രോസ്ബി 1873 രചിച്ചതായിട്ടുള്ള ഈ ഗാനം നാഗൽ സായിപ്പ് പരിഭാഷപ്പെടുത്തി. കാഴ്ചയില്ലായിരുന്നുവെങ്കിലും ഉൾക്കാഴ്ചയുണ്ടായിരുന്ന ഫാനി ക്രോസ്ബി, ആ ഫാനി ക്രോസ്ബിയുടെ ഗാനം എക്കാലത്തും മനുഷ്യ മനസ്സുകൾക്ക് ജീവനും പ്രത്യാശയും നൽകുന്നതായിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ വെർച്വൽ കൊയറിന് നേതൃത്വം നൽകിയതായിട്ടുള്ള അമലിനോടും കിടങ്ങന്നൂർ സെന്തോം മാർത്തോമ യുവജന സഖ്യത്തെയും പാടിയ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഗാനം സവിനയം സഹർഷം സമർപ്പിച്ചുകൊള്ളുന്നു. Shall say
Shall we say?